ഒരു ഫോട്ടോഷൂട്ട് അവരാദ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ജൂലൈ 1-ാം തീയതി ആയിട്ട് നല്ലൊരു തുടക്കമാണ്. ഇത് നമ്മുടെ ഫോട്ടോഗ്രാഫർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹലോ ശേഖർ. ഓക്കെ, ചെറിയ കുട്ടിയെ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഒരു സെറ്റപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇനൊരു ഫ്ലാറ്റും കൂടി മൈസൂരിൽ വാങ്ങി, സോ അതിന്റെ പാല് കാച്ചിലും കൂടി ആയിരുന്നു. താങ്ക്സ് ടു ക്രോയ്ഡ് മറിയം ഫാഷൻ, മേടിച്ചിട്ട് 6 മാസമായിട്ടുള്ളൂ. കറക്റ്റ് ആയിട്ട് ഹലോ, ഹായ്, നമസ്കാരം. എല്ലാം എൻ്റെ ഡെയിലി ജേർണിയിലേക്ക് സ്വാഗതം. ഒരു ഫോട്ടോഷൂട്ട് അപരാധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫോട്ടോഷൂട്ട് അപരാധമായി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് അപരാധിയാണ് അല്ലേ? ഇത് ആക്ച്വലി ഓൺ ടയേഴ്സ് എന്നുള്ള ഒരു ഷോപ്പാണ്. ക്രോയിഡനിലല്ല, ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു. സോ വീട് ഇതിൻ്റെ 2 വീടിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ എന്താണ് എന്നായിരിക്കില്ലേ വിചാരിക്കുന്നത്. ഫോട്ടോഷൂട്ട് രാവിലെ 10 മണിക്ക് നടക്കേണ്ടതായിരുന്നു. ഓൾമോസ്റ്റ് 10 മണി 10:30 ആകുമ്പോൾ നടക്കേണ്ടതാണ്. ഇതുവരെയായിട്ടും ഞങ്ങൾ തുടങ്ങിയിട്ടില്ല. എൻ്റെ ഈ കോലം കണ്ടപ്പോൾ മനസ്സിലായില്ലേ, കൂതിരക്കോലത്തിൽ രാവിലത്തെ കോലത്തിലാണ് വന്നിരിക്കുന്നത്. അതായത് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് മേ ബി ചിലപ്പം കേൾക്കുന്നുണ്ടാവും, മൈക്ക് വെച്ചതുകൊണ്ട് മേ ബി ചിലപ്പം ലോക്കലായിട്ട് പാക്ക് ചെയ്തുകൊണ്ടായിരിക്കും. വലിയ 2 ആണി കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ട്യൂബ്ലെസ് ആയതുകൊണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കാറ്റ് പോവും. എന്നാലും ഞാൻ പെട്രോൾ മങ്കയിൽ നിന്ന് കാറ്റടിച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഓൾറെഡി ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പം അതൊന്ന് ഷോർട്ടായിട്ട് കാണിച്ചു തരാം. ആണി കയറിയതും എങ്ങനെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വാ. ഓക്കെ, maybe the one കണ്ടല്ലോ, അതാണ് അവസ്ഥ. അപ്പോൾ നമ്മുടെ ശേഖറും ശേഖറിൻ്റെ ഒരു കസിനും കൂടി 10:30 ആകുമ്പോൾ വരുന്നതാണ് പറഞ്ഞത്. പക്ഷേ 10:30 ആകുമ്പോൾ ഇപ്പം നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ തന്നെ 10:30 ആയി, 10:30 അല്ല 10:45 ആയി. അപ്പോൾ ഞാൻ അവർക്ക് വിളിച്ചു പറഞ്ഞു, ഞാൻ ചെന്നതിന് ശേഷം, അതായത് ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം വന്നാൽ മതിയെന്ന്. അല്ലെങ്കിൽ ഇപ്പോൾ അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് നിൽക്കേണ്ടി വരും, ഗേറ്റ് പോലും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ശേഷമായിരിക്കും എൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നല്ലൊരു ഡേ ആണ്, ജൂലൈ 1-ാം തീയതി ആയിട്ട് നല്ലൊരു തുടക്കമാണ്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കില്ലേ, ചിലതൊക്കെ ഇങ്ങനെ വരുന്നത് നല്ലതാണ്, വലിയതെന്തോ വരുത്താൻ ഇരുന്നതായിരിക്കും. അപ്പോൾ അത് ദൈവം ഇങ്ങനെ അങ്ങ് മാറ്റിയെന്ന് വിചാരിച്ചു. ഇത് എന്തായാലും ചേഞ്ച് ചെയ്തേ പറ്റൂ, ബിക്കോസ് വണ്ടി ഇപ്പം നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അത് മേടിച്ചിട്ട് 6 മാസമായിട്ടുള്ളൂ കറക്റ്റായിട്ട് കേട്ടോ. അപ്പം കറക്റ്റ്, അതായത് ജനുവരി, അതായത് ഡിസംബർ 29 എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ജനുവരിയാണ് എനിക്ക് വണ്ടി കിട്ടിയത്. അന്ന് തൊട്ടിട്ട് ദൈവം സഹായിച്ച് ഒരു പൊറൽ പോലും ഇതിന് പറ്റിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് വന്നത്. പിന്നെ അതുമാത്രമല്ല, വേറൊരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ജൂലൈ 1-ാം തീയതി, ദൈവം സഹായിച്ച് ചെറിയ ഇൻകമൊക്കെ ആയിട്ട് ഞാനും, അതായത് ഈ പറഞ്ഞ പോലെ അച്ചായും സേവിങ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ നമ്മുടെ പാരൻസ് അങ്ങനെയല്ലല്ലോ, അവർ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. അവർ ആക്ച്വലി നമ്മൾ അയച്ചു കൊടുക്കുന്നതും പിന്നെ അവരുടെ സേവിങ്സും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇനൊരു ഫ്ലാറ്റും കൂടി മൈസൂരിൽ വാങ്ങി. സോ അതിൻ്റെ പാല് കാച്ചിലും കൂടി ആയിരുന്നു. അപ്പം അതൊരു ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഡാഡിയും അമ്മയുടെയും ആ ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ടാണ് അങ്ങനെ നടന്നത്. അവർ ഹാപ്പി ആയിരുന്നു. സോ എൻ്റെ ടയർ ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആക്കിയിട്ടുണ്ട് മകളെ. നമ്മുടെ പീറ്റർ ചേട്ടൻ ഇത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നൊന്നായി ഫിക്സിംഗ് ആണ്.
കുഴപ്പമില്ല, ഒരു 10-15 മിനിറ്റിന്റെ കാര്യമുള്ളൂ. നമ്മൾ അതിന്റെ ട്യൂബ് അങ്ങ് മാറ്റി. അപ്പൊ അതുകൊണ്ട് ഈസി ആയി, കാരണം ഇനിയും വരുന്ന ദിവസങ്ങളിൽ മാഞ്ചസ്റ്ററിലേക്കൊക്കെ യാത്ര ഉള്ളതാണ്. നമ്മൾ അധികം ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ പുള്ളി ഇവിടെ ആക്ച്വലി മുമ്പേ പഴയ കാറൊക്കെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സമയത്ത് പഴയത് കാറുള്ള സമയത്ത് അത് വീടിൻ്റെ അടുത്തായതുകൊണ്ട് അച്ഛ പറഞ്ഞ് ഇവിടെ തന്നെ വന്നാൽ മതി. നമുക്ക് ഭയങ്കര ട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം എവിടെയാണെന്നറിയാം, ഓൺ ടയേഴ്സ് ക്രോയിഡനിലാണ്. ഇതിപ്പം 20 pounds 30 pounds അങ്ങനെയൊക്കെയുള്ളൂ ചാർജ്. ഇവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കും. നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് പരിചയമുള്ളവരുടെ അടുത്താകുമ്പം ഇച്ചിരി കൂടെ റീസണബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് കാണിക്കാമെന്ന് കരുതിയത്. ഇനി ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഫോട്ടോഷൂട്ടിൻ്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണുമല്ലോ. പക്ഷേ എന്തായാലും ഞങ്ങൾ തകർക്കും. നമ്മൾ ഈ 1st ആയിട്ട് അങ്ങനെ മടി പിടിച്ചൊന്നും ഇരിക്കത്തില്ല. ഒന്ന് ഫ്ലോപ്പായെന്ന് കരുതിയിട്ട് അങ്ങനെ ഇനിയൊന്നുമില്ല, എല്ലാം പക്കാക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ പീറ്റർ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു പീറ്റർ, യു ആർ ഗ്രേറ്റ്. Really great. Thank you so much. God bless. So, now we have wipes on our hands. It's done? I have wipes. Oh, okay. Fine. Cool. Can I pay my card? Please. Cash. That's it. Cash. Did you go to Tesco Express? Oh, fine. I'll do that. Thank you. 30, right? Thank you. സോ ഗൈസ്, എൻ്റെ കയ്യിൽ 15 pounds ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കാർഡ് എടുക്കത്തില്ല, അത് റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ക്യാഷ് പോയി. നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ടെസ്കോ. ഇവിടെ എനിക്ക് കാണാപ്പാടമാണ്. 4 years ഇവിടെയാണ് താമസിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എനിക്ക് എല്ലാം അറിയാം. ഭയങ്കര പൊടിയാണെന്ന് തോന്നുന്നു, ഞാൻ അങ്ങ് തുടക്കിയാണ് എല്ലാവരും. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ക്യാഷ് എടുത്തിട്ട് വന്നിട്ട് ബാക്കി നേരെ വീട്ടിലേക്ക് പോവാം. ഇനിയും ഫോട്ടോഷൂട്ടിൽ കാണാം. ഓക്കെ, ബൈ. അങ്ങനെ നമ്മുടെ പീറ്റർ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഡൺ. താങ്ക് യു പീറ്റർ, യു ആർ ഗ്രേറ്റ്. റിയലി ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ്. സോ, ഞാൻ നമ്മുടെ കയ്യിൽ വൈപ്സ് ഉണ്ടായത് കൊണ്ട് ഇറ്റ്സ് ഡൺ. ഐ ഹാവ് വൈപ്സ്. ഓ, ഓക്കെ, ഫൈൻ, കൂൾ. ഗിവ് മൈ കാർഡ് പ്ലീസ്. ഐ ഹാവ് ക്യാഷ്. ഡിഡ് യു ഗോ ടു ടെസ്കോ എക്സ്പ്രസ്? ഓ, ഫൈൻ, ഐ വിൽ ഡു ദാറ്റ്. താങ്ക് യു. 30, റൈറ്റ്? ഹലോ, താങ്ക് യു. സോ ഗൈസ്, എൻ്റെ കയ്യിൽ 15 pounds ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കാർഡ് എടുക്കത്തില്ല, അത് റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ക്യാഷ് പോയി. നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ടെസ്കോ. ഇവിടെ എനിക്ക് കാണാപ്പാടമാണ്. 4 years ഇവിടെയാണ് താമസിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എനിക്ക് എല്ലാം അറിയാം. ഭയങ്കര പൊടിയാണെന്ന് തോന്നുന്നു, ഞാൻ അങ്ങ് തുടക്കിയാണ് എല്ലാവരും. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ക്യാഷ് എടുത്തിട്ട് വന്നിട്ട് ബാക്കി നേരെ വീട്ടിലേക്ക് പോവാം. ഇനിയും ഫോട്ടോഷൂട്ടിൽ കാണാം. ഓക്കെ, ഹലോ ഗേയ്സ്. ഹലോ ഹലോ. അങ്ങനെ ഞാൻ റെഡി ആയിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹലോ ശേഖർ. ഇപ്പൊ എത്രയായി സമയം? സമയം ഇപ്പോൾ 3:12 ആയിട്ടുണ്ട്. വണ്ടി രാവിലെ പണി തന്നത് കൊണ്ട് നമ്മൾ വളരെയധികം വൈകിട്ടാണ് ഞങ്ങളുടെ വ്ളോഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഫോട്ടോഗ്രാഫറിന്റെ കൂടെയും ഒരാൾ വന്നിട്ടുണ്ട്. സോ ആളവിടെ റെസ്റ്റിലാണ്. എന്തായാലും അവരവിടെ നിന്ന് റെസ്റ്റ് എടുത്തോട്ടെ. ഞങ്ങൾ ഫോട്ടോസ് എടുക്കുന്നത് ആ ആൾക്ക് ക്യാമറയിൽ വരാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. പാടുണ്ടോ? ഇല്ല. പക്ഷെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് നമ്മുടെ ശേഖർ. അപ്പം എൻ്റെ വീട് എല്ലാ പിള്ളേരും വന്ന് വ്ളോഗ് എടുക്കുന്നതാണ്. അപ്പം ഇവിടെ തന്നെയാണ് എൻ്റെ ആദ്യത്തെ ഡ്രസ്സ് ഇട്ടത്. ബിക്കോസ് ഇത്രയും വൈകി, ഇനി ഞങ്ങൾ പുറത്ത് പോയിട്ട് എടുക്കാൻ നേരത്ത് ചിലപ്പോൾ ലേറ്റ് ആകും. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇവിടെ, അതായത് നമ്മുടെ ക്രോയിഡൻ മറിയം ഫാഷൻ്റെ കോസ്റ്റ്യൂംസ് ആണ്. സോ ഇതെടുത്തതിന് ശേഷം അടുത്തതും എനിക്ക് മാറണമെങ്കിൽ ഇവിടെ തന്നെയാണ് സുഖം. അടുത്ത് നമ്മൾ പുറത്ത് പോയി എടുക്കുന്നതായിരിക്കും അല്ലേ? അപ്പോൾ റെഡി, വിൽ സ്റ്റാർട്ട്. ഓക്കെ. ഞങ്ങള് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് അവിടെ കുറച്ച് പേര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശേഖർ അവിടെ പോയിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ നമ്മള് സൂം ചെയ്ത് കാണിച്ചു തരാമേ. വെയിറ്റ്. ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരുടെയും ഷോട്ട് അവിടെ എടുത്തിട്ടുണ്ട്. വാവ്, അടിപൊളിയാ കേട്ടോ. ഇതിൻ്റെ കൂടുതൽ ഫോട്ടോസ് കാണണമെന്നുണ്ടെങ്കിൽ നേരെ തന്നെ ശേഖറിൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ യൂട്യൂബ് ഇല്ല, ഫോളോ ചെയ്യുക അല്ലേ ശേഖർ? എന്തായാലും കിട് ഫോട്ടോസ് ആണ് അവരുടെ. എന്തായാലേ, നമ്മളൊക്കെ ഇനി എങ്ങനെ ചെയ്യാൻ പറ്റുമോ? അവ വെക്കാൻ താഴെ കിടക്കും.
ഇന്ന് ഫുൾ എന്റെ വീഡിയോയിൽ എന്നെക്കാട്ടി കൂടുതലും ഇവരുടെ ഫോട്ടോസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ഭയങ്കര ഒരു പ്രത്യേകത ആണ്. അവർക്ക് അമേസിംഗ് ടാലന്റ്സ് അല്ലേ? നോക്കേ, വാ, ഓ മൈ ഗോഡ്. ഹലോ. അങ്ങനെ രണ്ട് കോസ്റ്റ്യൂം കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ കോസ്റ്റ്യൂമിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ്. കുട്ടികളെ, കടന്നിരിക്കുകയാണ്. സോ ഇതെന്റെ ഒരു ഫേവറേറ്റ് കളർ വിത്ത് ഡോട്ട്. ഓക്കെ, ചെറിയ കുട്ടിയെ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഒരു സെറ്റപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ശേഖർ ഇവിടെയുണ്ട്. കമോൺ, ഫോട്ടോഗ്രാഫറിനെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ ഇവിടെയുണ്ട്. ഇനി ഞങ്ങൾക്കൊരു സാരിയുടെ ഒരു കോസ്റ്റ്യൂമും കൂടിയുണ്ട്. സോ അപ്പം ആ കോസ്റ്റ്യൂം ആക്ച്വലി എടുക്കാൻ ശേഖർ പറഞ്ഞു നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള ഏതാണ് ആ ഫൗണ്ടൈൻ അവിടെ വന്നിട്ട് വീഡിയോ സോറി ഫോട്ടോസ് എടുക്കുക, അവിടെയാണ് താല്പര്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ചും കൂടെ കഴിയുമ്പോൾ തിരക്കാവും. നമ്മുടെ വീടിൻ്റെ അവിടെ ആകുമ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അതിലേക്ക് കിടക്കുകയാണ്. ഇനി ഞാൻ ബോർ അടുപ്പിക്കുന്നില്ല. എന്നെ ഇച്ചിരി ഇരുട്ടത്ത് കണ്ട പോലെ തോന്നുന്നുണ്ട് അല്ലേ? ശേഖരനൊന്ന് ഒന്ന് പിടിച്ച് ഞാനൊന്ന് എൻ്റെ 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 വീഡിയോയിൽ എൻ്റെ ഫോ എൻ്റെ ആൾക്കാർക്ക് എൻ്റെ ഡ്രസ്സ് ഒന്ന് കടാ. നൈസ്, ഇഷ്ടപ്പെടോ? ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടാ. അപ്പം ഞങ്ങൾ ഫോട്ടോസ് എടുക്കട്ടെ. ഓക്കെ, ഡൺ. ലുക്ക് ആകട്ടെ ഞാൻ. Come on. Okay. അപ്പം ഓൾമോസ്റ്റ് ഡൺ അല്ലേ? അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് ആക്ച്വലി കുറച്ച് പ്രശ്നമുണ്ടെങ്കിലും കാറിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങൾ സമയം വൈകിയെങ്കിലും അതിമനോഹരമായി ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ഇന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഫോട്ടോസ് കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ ശേഖറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കുക, അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ മതി. താങ്ക്സ് ടു ക്രോയ്ഡ് ആൻഡ് മറിയം ഫാഷൻ, ബിക്കോസ് രണ്ട് മൂന്ന് കോസ്റ്റ്യൂംസ് മാറിയെങ്കിലും പെട്ടെന്നുള്ള ഒരു ചേഞ്ച് ആണ്. ക്ലൈമറ്റ് നല്ലതായത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ശേഖറിനെന്താണ് പറയുക, ശേഖറിന് ഇപ്പം ഫുൾ ഫാൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ വർക്കും കൊണ്ട് ബിസിയാണ്. അപ്പം ഇങ്ങനെ ഇപ്പം ഞാൻ ഡേറ്റ് ഒക്കെ ചോദിച്ചിട്ട് വേണം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് ശേഖർ. അപ്പം വിലപ്പെട്ട സമയം തന്നതിന്, ഇരുട്ടായി തുടങ്ങി അതുകൊണ്ടാണ് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും എൻ്റെ വീഡിയോസ് ഇപ്പോൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരു വെറൈറ്റി ഐറ്റം ആയിട്ട് കാണുന്നതായിരിക്കും. അതുവരെയും ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ.